നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ നേതൃനിരയെ തീർത്ത ഇസ്രായേൽ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ അമേരിക്കയുടെ സമ്മതത്തിന് കാത്തിരിക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ കടുത്ത നീക്കങ്ങളാണ് നടത്തുന്നത്. പേസർ ആക്രമണത്തിൽ പകച്ചുപോയ ഹിസ്ബുള്ളക്കെതിരെ അടുത്ത ഘട്ടത്തിൽ ആഞ്ഞടിക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. ഇതിന്റെ തുടക്കമെന്നോണം ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഭൂഗർഭ ആയുധ നിർമ്മാണ കേന്ദ്രവും ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതായി റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചിരുന്നു. ഇതോടെ ഹിസ്ബുള്ളയുടെ ആയുധ വിതരണവും നിർമ്മാണവുമെല്ലാം തകർന്നു എന്നതാണ് ഇസ്രായേൽ പറയുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിൽ തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ 3 ഹിസ്ബുള്ള കമാൻഡർമാരെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ സദേൺ കമാൻഡറിലെ ഉയർന്ന കമാൻഡർ അൽഹാജ് അബ്ബാസ് സലേം, കമ്മ്യൂണിക്കേഷൻ വിദഗ്ധൻ റജ്ദ അബ്ബാസ് തുടങ്ങിയവരെയും ഹിസ്ബുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കുന്ന അഹമ്മദ് അലി ഹുസൈൻ എന്നിവരെയും കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എക്സ്പോസിലൂടെ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചിട്ടുണ്ട്. ഇവർ കൊല്ലപ്പെട്ടെങ്കിൽ അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇന്നലെ രാവിലെ ഇസ്രായേൽ എയർഫോഴ്സ് ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസിന്റെ കമാൻഡോ കേന്ദ്രത്തിലും ഭൂഗർഭ ആയുധ നിർമ്മാണ കേന്ദ്രത്തിലും ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയെന്നായിരുന്നു ഇസ്രായേൽ സൈന്യം വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. തെക്കൻ ബെയ്റൂത്തിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ദഹിയയിലെ ഹരത് ഹിക്രി ഹാത്താത്തിലും ഞായറാഴ്ച രാവിലെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ലബനീസ് സർക്കാർ മാധ്യമവും റിപ്പോർട്ട് ചെയ്യുകയാണ്.